ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ മാൻ സിറ്റി വെസ്റ്റാമിനെതിരെയുള്ള മത്സരത്തിൽ വെസ്റ്റാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് രണ്ട് മാസീവ് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സിറ്റിയുടെ കൈകളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, അവരുടെ വിധി അവരുടെ കൈകളിൽ തന്നെയാണ്. കാരണം അവസാന മത്സരത്തിൽ അവർ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ, അതും സ്റ്റീവൻ ജെറാർഡിൻ്റെയും കുട്ടീന്യോയുടെയും ഒക്കെ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ടൈറ്റിൽ സ്വന്തമാക്കാൻ പറ്റും. പക്ഷേ ആ മത്സരം ഡ്രോ ആവുകയോ ലിവർപൂൾ അവരുടെ അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സിറ്റിക്ക് ടൈറ്റിൽ നഷ്ടപ്പെടും. പക്ഷേ എന്തായാലും സിറ്റിയുടെ കൈകളിൽ തന്നെയാണ് അവരുടെ വിധി എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് രണ്ട് ഗോളുകൾക്ക് പുറകിൽ നിന്നതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് തിരികെ വന്നതിൻ്റെ ഒരു ആശ്വാസത്തിലായിരിക്കും മാഞ്ചസ്റ്റർ സിറ്റി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. മാത്രമല്ല അവർക്ക് മത്സരം വിജയിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം മത്സരത്തിൻ്റെ ആ ഒരു അവസാന മിനിറ്റുകളിൽ മാറസിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെനാൽറ്റി മാറസിന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടായിരുന്നില്ല. എന്തായാലും മത്സരം 2-2 എന്ന സ്കോറിലാണ് അവസാനിച്ചിട്ടുള്ളത്. ആ മത്സരത്തെക്കുറിച്ചിട്ടാണ്, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മുതൽ പൊസഷൻ ഒബ്വിയസ്ലി സിറ്റി തന്നെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരത്തിൽ അവർ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാത്തൊരു ഫസ്റ്റ് ഹാഫാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വെസ്റ്റ് ഹാമിൽ 2 ഗോളുകൾ അടിക്കുകയും ചെയ്തു. സിറ്റിയുടെ തുടക്കം മുതൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നായിരുന്നു. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലപ്പോർട്ടി മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലപ്പോർട്ടും ഫെർണാൻഡീനിയോ ആയിരുന്നു സെൻറ്റർ ബാക്കിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. സിഞ്ചോങ് ആയിരുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്, റൈറ്റ് ബാക്ക് ആയിട്ട് കൺസോലയും. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരമായിരുന്നു വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഒന്നാം യൂറോപ്പ ലീഗ് സ്പോട്ടിൽ ഫിനിഷ് ചെയ്യാനുള്ള ആസ്പിറേഷൻ ഉണ്ട്. അതോടൊപ്പം മിസ്റ്റർ വെസ്റ്റ് ഹാം എന്നറിയപ്പെടുന്ന മാർക്ക് നോബിളിൻ്റെ അവസാനത്തെ മത്സരമാണ് വെസ്റ്റ് ഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ക്രൗഡ് എല്ലാവരും ആവേശത്തിലാണ്. അതുപോലെ വെസ്റ്റ് ഹാമും മാർക്ക് നോബിളിന് വേണ്ടി ഒരു മത്സരം വിജയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടിയിട്ടാണ് അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡേവിഡ് മോയ്സിൻ്റെ ടീം ലോ ബ്ലോക്കും മിഡ് ബ്ലോക്കും ഒക്കെ ആയിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ വെസ്റ്റ് ഹാമിന് ഒരു കോർണർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കോർണർ സിറ്റി ഡിഫെൻഡ് ചെയ്തെങ്കിലും അത് റീസൈക്കിൾ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫോർണൽസ് തിരികെ ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോർണറിന് വേണ്ടി ഡോസനൊക്കെ ഓൾറെഡി ബോക്സിലുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഡോസൻ അത് മീറ്റ് ചെയ്യുന്ന ഒരു ഫ്രീ ഹെഡർ ആയിരുന്നു. പക്ഷേ പുള്ളിയുടെ ഹെഡർ ബാറിന് മുകളിലൂടെ പോകുന്നൊരു കാഴ്ചയാണ്. അത് വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചാൻസ് ആയിരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ സിറ്റിയുടെ ലോങ് റേഞ്ച് അറ്റംപ്റ്റുകളാണ് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് റോഡ്രിയുടെ ഒരു അറ്റംപ്റ്റ് ഡോസനെ ഡിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നൊരു കാഴ്ച ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോർണറിനൊടുവിൽ എഡ്ജ് ഓഫ് ദ ബോക്സിലിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഫെർണാൻഡീനിയുടെ അടുത്തേക്ക് ഒരു ബോൾ വരുന്നു. പുള്ളിയുടെ ഒരു അറ്റംപ്റ്റും ബാറിന് മുകളിലൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ജെസൂസിൻ്റെ ഒരു പെനാൽറ്റി ഷോട്ട് ഉണ്ടായിരുന്നു. അത് കാര്യമായിട്ട് ഒന്നുമില്ലാത്തൊരു സംഭവമായിരുന്നു സൂമയുമായിട്ടുള്ളത്. അങ്ങനെ അത് കഴിയുന്നു. ഇതിനിടയിൽ 24-ാമത്തെ മിനിറ്റിൽ വെസ്റ്റ് ഹാം ഒരു ഷോക്ക് ലീഡ് എടുക്കുകയാണ് അവരുടെ ക്രൗഡിന് മുമ്പിൽ. അതിനു മുമ്പ് 16-ാമത്തെ മിനിറ്റിൽ ഹ്യൂജ് അപ്ലോസ് നമ്മൾ ആ ഒരു സ്റ്റേഡിയത്തിൽ കാണുകയാണ്. കാരണം മാർക്ക് നോബിളിൻ്റെ നമ്പറാണ് 16. അപ്പോൾ മാർക്ക് നോബിളിൻ്റെ അവസാനത്തെ മത്സരമാണല്ലോ. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റുമായിട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. അത് നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അങ്ങനെ എന്തായാലും 24-ാമത്തെ മിനിറ്റിൽ വെസ്റ്റ് ഹാം ലീഡ് എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ ഗോളിൽ നമ്മൾ വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്ത് കണ്ടത് റൂട്ട് 1 ഫുട്ബോളാണ്. അതായത് ഡയറക്റ്റ് ഫുട്ബോൾ. ഫാബിയാൻസ്കി ഒരു ക്ലിയറൻസ് നടത്തുന്നു. അത് മിഡ്ഫീൽഡിൽ സിറ്റി വിൻ ചെയ്തെങ്കിലും സെക്കൻഡ് ബോൾ ഫോർണൽസിലേക്ക് എത്തുകയായിരുന്നു. ഫോർണൽസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പാസ്സാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഓവർ ദ ടോപ്പ് ഡിഫൻസ് സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള പാസ് ബോവനിലേക്ക് എത്തുകയായിരുന്നു. ബോവൻ്റെ അവിടുത്തെ റൺ എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ആദ്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പുള്ളി ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റൺ ഇഞ്ച് പെർഫെക്റ്റ് ആയിരുന്നു, വളരെ ടൈംലി റൺ ആയിരുന്നു. അവിടെ സിഞ്ചെങ്കോ സ്ലീപ്പിംഗ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. എന്നാലും അത് ബോവനിലേക്ക് എത്തുന്നു, ബോവൻ അതുമായിട്ട് ബോക്സിലേക്ക് പോകുന്നു, എന്നിട്ട് എഡേഴ്സിനെ മറികടന്നുകൊണ്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഷോക്കിംഗ് ലീഡ് അവിടെ വെസ്റ്റ് ഹാം എടുക്കുകയാണ്. അത് പിന്നെ ആ ക്രൗഡ് വലിയ ആവേശത്തിലായി. അതിനുശേഷം പിന്നെ ആ ഒരു ഈക്വലൈസറിന് വേണ്ടി സിറ്റി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡെക്ലൻ റൈസൊക്കെ ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. KDBയൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിന് തടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളൊരു കാര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും KDBയുടെ ഒരു ഡ്രൈവിംഗ് റൺ നമ്മൾ കാണുകയാണ്. എന്നിട്ട് ബോക്സിലുണ്ടായിരുന്ന ജെസൂസിനെ പിക്ക് ചെയ്യുന്നു. ജെസൂസിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഷോട്ട് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ജെസൂസിൻ്റെ ഒരു നീറ്റ് ഫൂട്ട് വർക്ക് ബോക്സിലുണ്ടായിരുന്നു. നല്ല ഒരു ഫൂട്ട് വർക്ക് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ട് അതും പിന്നെ വെസ്റ്റ് ഹാം ബ്ലോക്ക് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. ഇതിനിടയിൽ ഹാഫ് ടൈം കഴിയുന്നതിന് തൊട്ട് മുമ്പ് വെസ്റ്റ് ഹാം മത്സരത്തിൽ അവരുടെ 2-ാമത്തെ ഗോൾ അടിക്കുകയാണ്. അതും ബോവൻ തന്നെയാണ് അടിക്കുന്നത്. ഇതും ആ ഡയറക്റ്റ് ഫുട്ബോൾ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ലൂയിസ് പിന്നെ ഫാബിയാൻസ്കി
ഒരു ഒരു ക്ലിയറൻസ് നടത്തുന്നു. അത് സൂചക്ക് ഇത്തവണ വിൻ ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. സൂചക്ക് വിൻ ചെയ്ത ബോള് ആൻറ്റോണിയോയിലേക്കാണ് വന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ആൻറ്റോണിയോടെ ഒരു ഫ്ലിക്ക് പാസ് ഉണ്ട് ഓവർ ദ ടോപ്പ് ഡിഫൻസിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നു. അത് ബോവൻ അവിടെയും മികച്ചൊരു റണ്ണ് നടത്തുകയാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒരു റണ്ണ് നടത്തുകയാണ്. അവിടെയും പിന്നെ സിറ്റി ആരാധകർ അല്ലെങ്കിൽ സിറ്റി പ്ലെയേഴ്സൊക്കെ പ്രതീക്ഷിക്കുന്ന പുള്ളി ഓഫ് സൈഡ് ആയിരിക്കുന്നതാണ്, പക്ഷേ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റണ്ണ്. അങ്ങനെ ബോവൻ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഫിനിഷ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ട്. അത് ഫെർണാണ്ടീന്യോ ഒന്ന് ടാക്കിൾ ചെയ്യാനൊക്കെ ശ്രമിച്ചെങ്കിലും നല്ലൊരു ഫിനിഷായിരുന്നു അത് ബോവൻ്റെ ഭാഗത്തുള്ളതാണ്. ഈ ജാരഡ് ബോവനെ സംബന്ധിച്ചിടത്തോളം വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് വെസ്റ്റ് ഹാം പുള്ളി അവിടെ അധികം കാലം നിൽക്കാനുള്ള സാധ്യതയില്ല. വളരെ ക്ലിനിക്കലായിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ യേഗൻ ക്ലോപ്പ് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിനെ ലിവർപൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത. അതുപോലെ എല്ലാ ബിഗ് ക്ലബ്സും അദ്ദേഹത്തിനെ സൈൻ ചെയ്യാനുള്ള ശ്രമം നടത്തും. ഓൾറെഡി ഈ സീസണിൽ 12 പ്രീമിയർ ലീഗ് ഗോളുകളും 10 അസിസ്റ്റുകളും ഞാനും പുള്ളി അടിച്ചിട്ടുണ്ട്. അതായത് ഡബിൾ ഫിഗേഴ്സിലാണ് ഗോൾസും അസിസ്റ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അതും വെസ്റ്റ് ഹാമിനെ പോലെയുള്ള കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമിലാണ് ഈ നമ്പേഴ്സ് അദ്ദേഹം റാക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ബോവൻ വലിയ ഒരു ക്ലബിന് വേണ്ടി കളിക്കാനുള്ള സാധ്യത ഉടനെ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ബോവൻ്റെ ഇൻഫ്ലുവൻസ് ആ ടീമിൽ മികച്ചതാണ്. അതുപോലെ ഡെക്ലൻ റൈസും ആ ഒരു ടീമിൽ ഒരു പ്രധാന ഫിഗറായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുപോലെ ആൻറ്റോണിയുടെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ്. ആ നമ്പർ 9 എന്ന രീതിയിൽ സിറ്റിയുടെ മേക്ക് ഷിഫ്റ്റ് ഡിഫൻസിന് കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് തന്നെ മത്സരത്തിലുടനീളം പുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വെസ്റ്റ് ഹാം ഹാഫ് ടൈമിൽ പോകുമ്പോൾ 2-0 എന്നുള്ള ലീഡാണ്. സിറ്റിക്ക് തലവേദനയാണ്, സിറ്റി ആരാധകർക്ക് ടെൻഷനാണ്. കാരണം ഈ ടൈറ്റിലെങ്ങാനും അവർ ബോട്ടിൽ ചെയ്താൽ അത് അവർക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ പെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു പ്രധാന ടാക്ടിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ബെർണാർഡോ സിൽവയെ കുറച്ചുകൂടെ ഒന്ന് ഫോർവേഡായിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ടായിരുന്നു ബെർണാർഡോ സിൽവ കളിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഫോർവേഡായിട്ട് പുള്ളിയെ കളിപ്പിക്കുന്നു. എന്തായാലും സിറ്റി അധികം വൈകാതെ തന്നെ ഒരു ഗോൾ മടക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതായത് 3 മിനിറ്റിനുള്ളിൽ തന്നെ അവരൊരു ഗോള് തിരിച്ചടിക്കുന്നു. അത് ഒരു ഒരു കോർണർ സിറ്റിക്ക് ലഭിക്കുന്നു. അത് വെസ്റ്റ് ഹാം ഡിഫെൻഡ് ചെയ്തെങ്കിലും അത് റീസൈക്കിൾ ചെയ്തുകൊണ്ട് സിൻചെങ്കോ ആ ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുകയാണ്. അത് റോഡ്രി സോച്ചക്കിൻ്റെ അടുത്തു നിന്നുണ്ടായിരുന്ന റോഡ്രി പക്ഷേ ബോള് വിൻ ചെയ്യുന്നു. എന്നിട്ടത് ബോക്സിലുണ്ടായിരുന്ന ഗ്രീലിഷിലേക്കാണ് വന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഗ്രീലിഷിൻ്റെ ഒരു വോളി അറ്റംപ്റ്റ് അത് ഗോളായി മാറുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോള് ഗ്രീലിഷ് അടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഗ്രീലിഷിനെ സംബന്ധിച്ചിടത്തോളം അത്ര മികച്ചൊരു സീസണൊന്നും അല്ല, പക്ഷേ ആ ഗോള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു. അങ്ങനെ ഒരു ഗോള് സിറ്റി മടക്കുന്നു. സിറ്റിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 50-51 മത്സരങ്ങളിൽ അവർ ഹാഫ് ടൈമിൽ 2-0 എന്ന സ്കോർ ലൈനിന് പുറകിൽ നിന്നതിന് ശേഷം തിരിച്ചു വന്ന് വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ വലിയൊരു ഒരു ടാസ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ സിറ്റി ഈക്വലൈസറിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കാൻ തുടങ്ങി. KDB റൈറ്റ് സൈഡിൽ നിന്നൊരു ലോ ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുന്നു, അത് ഗ്രീനിഷിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഷോട്ട് പക്ഷേ ഡിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ KDBയുടെ ഒരു ഹൈ ക്രോസ്, അത് പക്ഷേ ഗ്രീനിഷ് ഹെഡ് ചെയ്യുന്നു, പക്ഷേ അത് ആരെയും ഉപദ്രവിക്കാതെ പോകുന്നൊരു കാഴ്ച കണ്ടു. ഇതിനിടയിൽ ജെസൂസിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ബെർണാർഡോ സിൽവയുടെ ഒരു വോളി അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു, അതും വെസ്റ്റ് ഹാം എങ്ങനെയോ ഡിഫെൻഡ് ചെയ്യുന്നു. അങ്ങനെ സിറ്റി ചാൻസുകൾ റാക്കപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ അപ്പുറത്ത് ഒരു മിക്സപ്പ് സംഭവിക്കുകയാണ്. അതായത് ലപ്പോർട്ടയും അതുപോലെ എഡേഴ്സും തമ്മിലുള്ള ഒരു മിക്സപ്പ്, പക്ഷേ അവിടെ സിറ്റി രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച ഉണ്ട്. അതോടൊപ്പം തന്നെ ഫെർണാണ്ടീനിയോടെ ഒരു ബാക്ക് പാസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ബാക്ക് പാസ് ആൻറ്റോണിയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആൻറ്റോണിയുടെ അറ്റംപ്റ്റ് പക്ഷേ ഗോളായി മാറിയില്ല. അവിടെ സിറ്റി രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയും കണ്ടു. അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു വെസ്റ്റ് ഹാമിന് എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ മത്സരം ടെൻസ്ഡാണ്, വളരെ ഫ്രാൻറ്റിക്കാണ്, വളരെ ഡ്രമാറ്റിക്കാണ്. അതിനിടയിൽ സിറ്റിക്ക് അപ്പുറത്തൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറസിൻ്റെ ആ ഒരു ഫ്രീ കിക്ക് ബോൾ ബോക്സിലേക്ക് കൊടുക്കുകയാണ് പുള്ളി. നല്ലൊരു ബോളായിരുന്നു, പക്ഷേ അത് സൂഫാൽ ഹെഡ് ചെയ്ത് സ്വന്തം വലയിലേക്കാകുന്നൊരു കാഴ്ച കണ്ടു. അങ്ങനെ സിറ്റി മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്, ഈക്വലൈസർ നേടിയിരിക്കുകയാണ്. ഇതിനിടയിൽ അപ്പുറത്ത് വെസ്റ്റ് ഹാമിന് വീണ്ടും മത്സരത്തിൽ ലീഡെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ആൻറ്റോണിയുടെ ഒരു ബോള് ബോക്സിലേക്കുള്ളായിരുന്ന ഒരു ബോള് ജാരഡ് ബോവനിലേക്ക് വന്ന് വീണ്ടിട്ടുണ്ടായിരുന്നു. ജാരഡ് ബോവൻ്റെ ഷോട്ട് പക്ഷേ ലപ്പോർട്ടയെ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ട്. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു ബോവൻ സംബന്ധിച്ചിടത്തോളം ഹാട്രിക് അടിക്കാനും മത്സരത്തിലേക്ക് തിരികെ വെസ്റ്റ് ഹാമിനെ ലീഡിലേക്ക് കൊണ്ടുവരുന്നതിനും. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. 84 മിനിറ്റുകളായി. അപ്പോഴാണ് സിറ്റിക്ക് ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. അതായത് ബോക്സിൽ ഡോസൺ ജെസൂസിനെ വീഴ്ത്തുന്നു, പക്ഷേ ആന്റണി ടൈലർ അത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ VR ചെക്ക് ചെയ്യുന്നു, അദ്ദേഹം സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യുന്നു, അത് ക്ലിയർ ആയിട്ടുള്ളൊരു ഫൗളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. ഡോസൺ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ജെസൂസിന്. അങ്ങനെ ആ ഒരു പെനാൽറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അൾജീരിയക്കാരനായിട്ടുള്ള റിയാദ് മാറസാണ് വരുന്നത്. റിയാദ് മാറസിൻ്റെ ഷോട്ട് പക്ഷേ ഫാബിയാൻസ്കി മനോഹരമായിട്ട് സേവ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടു. അതായത് സിറ്റി ആരാധകരുടെ ടെൻഷൻ വീണ്ടും കൂടുകയാണ്. കാരണം അവർക്ക് ആ മത്സരം വിജയിക്കാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നു, പക്ഷേ അത് മാറസിന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മത്സരം 2-2 എന്ന സ്കോർ ലൈനിൽ അവസാനിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇതോടെ ലിവർപൂളിന് വീണ്ടും പ്രതീക്ഷയായി. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫേറ്റ് അവരുടെ കയ്യിൽ തന്നെയാണ്. അടുത്ത മത്സരം അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടൈറ്റിൽ നേടാം, പക്ഷേ
ടെൻഷനാണ് കാര്യങ്ങൾ. പക്ഷേ പെപ് ഗാർഡിയോള പറഞ്ഞ പോലെ സിറ്റി ആരാധകരുടെ മുമ്പിൽ ഒരു വൺ ഫൈനൽ ബിഗ് ഗെയിം കളിച്ചുകൊണ്ട് വിജയിക്കുക, ടൈറ്റിൽ വിജയിക്കാനുള്ള ഒരു അവസരം മുമ്പിലുള്ളത് നല്ലൊരു കാര്യമാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ലിവർപൂളിൻ്റെ അടുത്ത മത്സരം എന്ന് പറയുന്നത് സെയിൻസിനെതിരെയാണ്, അതായത് സൗത്ത് ആംപ്ടണിനെതിരെ. സെൻറ്റ് മേരീസിൽ സൗത്ത് ആംപ്ടണിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ആ മത്സരത്തിൽ. ചിലപ്പോൾ മോസാലയും പാൻഡൈക്കും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസ് ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ്. കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.